ഹലോ ഇന്ന് നമ്മൾ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ കട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ല രുചിയിലൊരു കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല വേനലാണിപ്പോൾ. ഈ വേനലിൻ്റെ ചൂടിലും നോമ്പിൻ്റെ ക്ഷീണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിന്നൊരു ജീരക കഞ്ഞി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഈ അരി ഉത്തരിയാണ്, ഉത്തരിയാണ് ഇതുകൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം, ഞാൻ ഈ അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി കൊണ്ടുവരണം. വെള്ളം തെളിയുന്നത് വരെ ഈ അരി ഒന്ന് കഴുകിയിട്ട് വരാം. അരി നന്നായിട്ട് കഴുകി ഇതുപോലെ ഒരു പാത്രത്തിലെടുത്തുകൊണ്ടിട്ട് വെള്ളം കുറച്ചധികം വെച്ച് വേവിക്കാം. കുക്കറിലൊന്നും ഉണ്ട, ഈ കുത്തരി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക്. ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ. ഈ കഞ്ഞി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് ചെറുകി എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ മുഴുവനുണ്ട്, അത് മുഴുവനും വേണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട. പിന്നെ അരിയുടെ അളവനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് പാലെടുത്തുകൊണ്ട് വരണം. നമ്മളെടുത്ത് വെച്ച തേങ്ങയിൽ പകുതി ഭാഗം ഞാനെടുത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗമാണിത്, ഇത് നമുക്ക് അരച്ച് ചേർക്കാനുള്ള. അതിന് ചെറിയുള്ളി, അഞ്ചാറ് ചെറിയുള്ളി, പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം. ഇത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരിക. നന്നായിട്ട് അരയേണ്ട, ഒരു ചെറിയ തരിതരിപ്പോട് അരയ്ക്കണം. നന്നായി അരച്ചെടുക്കുക. ജീരകവും ഉള്ളിയൊക്കെ ചേർത്തിട്ട് അരച്ച് കൊണ്ടുവന്ന തേങ്ങയാണ്. ഈ പാകത്തിലെടുത്താൽ മതി, നന്നായിട്ട് അരയരുത്, ഒരു ചെറിയ തരിതരിയായിട്ടുള്ള അരവ്. ഇത് നമ്മുടെ തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഇത് അതിൽ വെച്ച് കൊടുക്കുക, രണ്ടും കൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ആദ്യം നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്ക് ഈ പാല് വെച്ചു കൊടുക്കാം. ഇവിടെ സൂപ്പർ ജീരകക്കഞ്ഞിയാണ് ആയത്. ഇനി ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ, തിളച്ച് മറിയരുത്. ഇത് ഉപ്പ് ചേർത്തിട്ടില്ല, അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. ഞാൻ തിളച്ച് ചേർട്ടെ, എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറുങ്ങി മുകളിലേക്ക് മാറ്റാം. നമ്മുടെ ആരോഗ്യകരമായ കഞ്ഞി ഇവിടെ റെഡിയായിട്ടുണ്ട്. മുമ്പ് തുറന്നൊരു ക്ഷീണം മാറാൻ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണ്. ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും ദാഹവും വിശപ്പൊക്കെ മാറും. അപ്പം നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണിത്. ഇത് വേണമെങ്കിൽ മാത്രം നെയ്യ് തിളച്ചാൽ മതി. ഞാൻ കുറച്ച് തിളച്ച് കാണിച്ചതാണ്, തിളച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മുടെ കഞ്ഞിൻ്റെ പാകം. എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.